എല്ലാ മക്കൾക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ പേരും ഗണിതം പഠിക്കാനായി തയ്യാറായി എത്തിയോ? നമ്മൾ സമയചക്രം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സമയം നോക്കുവാനും സമയ ദൈർഘ്യം കണ്ടെത്തുവാനും എല്ലാവരും മനസ്സിലാക്കിയില്ലേ? ആ, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്ക്ഷീറ്റുകൾ എല്ലാവരും പൂർത്തിയാക്കിയില്ലേ? ആ, പൂർത്തിയാക്കിയോ? മിടുക്ക്. എങ്കിൽ നമുക്കിന്നൊരു വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു കാണണമേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ടീച്ചർ, ഇന്ന് എന്റെ പിറന്നാളാണ്. എനിക്ക് പിറന്നാളിന് മുത്തശ്ശി വാങ്ങി തന്ന പുതിയ ഉടുപ്പാണ്. കൊള്ളാമോ ടീച്ചർ? നല്ല ഭംഗിയുണ്ട്. എനിക്ക് പുതിയ ഉടുപ്പ് ഇനി ഓണത്തിനേ കിട്ടുകയുള്ളൂ. ഇനി ഓണം എന്നാണ് വരുന്നത്? ഇനി ഓണം എത്താൻ കുറേ ദിവസമുണ്ടോ ടീച്ചർ? ഈ വർഷത്തെ ഓണം എന്നാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആർക്ക് പറയാൻ കഴിയും? ടീച്ചർ, കലണ്ടർ നോക്കാം. മിടുക്കി, നമുക്ക് കലണ്ടർ നോക്കിയാൽ ഈ വർഷത്തെ ഓണം എന്നാണെന്ന് കണ്ടെത്താം. നമുക്ക് കലണ്ടർ നോക്കിയാൽ. എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചു കണ്ടുവല്ലോ. വീഡിയോയിൽ എന്താ നിങ്ങൾ കണ്ടത്? ഒരു ക്ലാസ് റൂം അല്ലേ? ആ, ക്ലാസ് റൂമിൽ ആരൊക്കെയാ ഉള്ളത്? മീനുവും മീനുവും. മീനുവിന് പുത്തൻ ഉടുപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് മീനു അല്ലേ? നമ്മുടെ പാവം മീനുവോ? മീനുവിനി ഓണത്തിനേ ഉടുപ്പ് കിട്ടത്തുള്ളൂ. പുതിയ ഉടുപ്പ് ഓണത്തിനേ കിട്ടത്തുള്ളൂ. അങ്ങനെ മീനു വിഷമത്തിലാണ്. ഇനി എന്നാണ് ഓണം വരുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് മീനുവിനെ സഹായിക്കണ്ടേ? ആ, വേണം. മീനുവിനെ സഹായിക്കാൻ എന്ത് ചെയ്യാമെന്നാ പറഞ്ഞത്? ഓണം ഇനി എന്ന് വരുമെന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ഓണം എന്ന് വരുമെന്ന് എങ്ങനെ കണ്ടെത്തും? ആ, മിടുക്കൻ കലണ്ടർ നോക്കണം. നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ടോ? എല്ലാ പേരും കലണ്ടർ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലേ. സാധാരണയായി നമ്മൾ കലണ്ടർ എന്തിനാ ഉപയോഗിക്കുന്നത്? ആ, ഓരോ വർഷത്തെയും ആഴ്ചയും തീയതിയും മാസങ്ങളും ആ വർഷത്തിലെ വിശേഷ ദിവസങ്ങളും മനസ്സിലാക്കാൻ നമ്മൾ കലണ്ടർ ഉപയോഗിക്കുന്നല്ലേ. ഓരോ വർഷവും ഓരോ കലണ്ടറാണ് അല്ലേ? കഴിഞ്ഞ വർഷത്തെ കലണ്ടറാണോ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്? ആണോ? അല്ല, ഓരോ വർഷവും ഓരോ കലണ്ടറാണ്. സാധാരണയായി ലോകം അംഗീകരിച്ചത് ഇംഗ്ലീഷ് മാസ കലണ്ടറാണ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണം എന്നാണെന്ന് കണ്ടെത്താൻ ഈ വർഷത്തെ കലണ്ടർ നോക്കണം അല്ലേ? ഈ വർഷം ഏതാണ്? ഏതാണ് ഈ വർഷം? ആ, മിടുക്കൻ, 2021. അപ്പോൾ നമുക്ക് 2021 കലണ്ടർ നോക്കാം. കണ്ടോ, 2021 കലണ്ടറാണിത്. അപ്പോ ഈ വർഷത്തെ കലണ്ടറാണ്. ഇനി നമുക്ക് മാസങ്ങളോ? ഇനി ഏതൊക്കെ മാസങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ? മാസങ്ങൾ ഏതെല്ലാമാണെന്ന്? ആ, ജനുവരി, ആ മാർച്ച്, മെയ്. ശരി, ടീച്ചറിന് ഈ മാസങ്ങൾ ക്രമമാക്കി പറയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ? നമ്മുടെ ആദ്യത്തെ മാസം, ഒന്നാമത്തെ മാസം ജനുവരിയും 12-ാമത്തെ മാസം ഡിസംബറുമാണ്. അപ്പോൾ നമുക്ക് ആകെ എത്ര മാസങ്ങളുണ്ട്? ആ, മിടുക്കൻ, 12 മാസങ്ങളുണ്ട് അല്ലേ? ഇനി ദിവസങ്ങളുടെ കാര്യമോ? നമുക്ക് എത്ര ദിവസങ്ങളുണ്ട് പറയാമോ? അവ ഏതൊക്കെയാണെന്നും പറയാമോ? ആ, ഞായർ, മിടുക്കൻ, ആ തിങ്കൾ, ആ ചൊവ്വ, ബുധൻ, ആ വ്യാഴം, വെള്ളി, ശനി. ആ, നിങ്ങൾ മിടുക്കരാണ് കേട്ടോ. വെരി ഗുഡ് ടീച്ചർ. അത് ക്രമമായിട്ട് നമുക്ക് കാണാം. ഞായർ,
തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അങ്ങനെ നമുക്ക് ഏഴ് ദിവസങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ കലണ്ടറിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്തി ആ വർഷം അത് ഏത് വർഷത്തെ കലണ്ടർ ആണെന്ന് കണ്ടെത്തി ഇത് ഏത് വർഷത്തെ കലണ്ടർ ആയിരുന്നു ആ 2021 കലണ്ടർ അല്ലേ ഇനി മാസങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് 12 മാസങ്ങളുണ്ട് അത് തിരിച്ചറിഞ്ഞു പിന്നെയോ ആഴ്ചകളും തിരിച്ചറിഞ്ഞു അല്ലേ എന്താ മോനെ എന്താ സംശയം ചോദിച്ചേ അപ്പു എന്തോ സംശയം ചോദിച്ചു ഉറക്കെ പറയൂ ആ മിടുക്കൻ അപ്പു ചോദിച്ച സംശയം എന്താണെന്ന് നിങ്ങൾ എല്ലാ പേരും കേട്ടോ കേട്ടില്ലയോ ആ ടീച്ചർ പറയട്ടെ കറുത്ത അക്ഷരത്തിലും ചുവന്ന അക്ഷരത്തിലും അക്കങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നമുക്ക് നോക്കാം എന്താണ് ചുവന്ന അക്ഷരത്തിലും കറുത്ത അക്ഷരത്തിലും കലണ്ടറിലെ അക്കങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ 2021 ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറിൽ ഞായറാഴ്ചകളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ചുവന്ന അക്ഷരത്തിലാണല്ലേ അപ്പോൾ ചുവന്ന അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് പൊതു അവധി ദിവസങ്ങളാണ് ഞായറാഴ്ച മാത്രം ആണോ അല്ല രണ്ടാം ശനിയും പൊതു അവധി ദിവസമാണ് അതുപോലെ ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അന്ന് നമ്മുടെ ഇന്ത്യയിൽ പൊതു അവധി ദിവസമാണ് അതും ചുവന്ന അക്ഷരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെയ് 1 ലോകത്ത് എല്ലായിടത്തും പൊതു അവധി ദിവസമാണ് എന്നാൽ നമ്മുടെ ഓണമോ ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണല്ലേ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഓണം അവധിയായിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ അപ്പോൾ ദേശീയവും പ്രാദേശികവുമായ അവധികളെ സൂചിപ്പിക്കുന്നത് കലണ്ടറിൽ ചുവന്ന അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എന്താണ് വലിയ അക്കങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇംഗ്ലീഷ് മാസ തീയതികൾ ശരി നമുക്കിനി ഈ വർഷത്തെ ഓണം എന്താണെന്ന് നോക്കാം ഓണം സാധാരണയായി വരുന്നത് ഏത് മാസങ്ങളിലാണ് ആ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഓണം വരുന്നത് നമുക്ക് ഈ വർഷത്തെ ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടർ പരിചയപ്പെടാം 2021 ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറാണിത് ഇതിൽ നമുക്ക് പരിശോധിച്ചാൽ അവധി ദിവസമായി തിരുവോണം വരുന്നത് 21 21 ശനിയാഴ്ചയാണ് അപ്പോൾ നീനുവിന് പുത്തൻ ഉടുപ്പ് കിട്ടുന്നത് എന്നാണ് 21 ശനിയാഴ്ച ഓഗസ്റ്റ് മാസം അന്നാണ് തിരുവോണം ശരി നമുക്കിനി ഈ തിരുവോണ ദിവസത്തിനെ തീയതി മാസം വർഷം എന്ന ക്രമത്തിൽ എഴുതാൻ ശ്രമിച്ചാലോ തിരുവോണം 21 പറഞ്ഞു ശരി ഏത് മാസത്തിലാണ് നമ്മൾ കണ്ടെത്തി ആ മെഡിക്കൻ ഓഗസ്റ്റ് മാസം അപ്പോൾ ഓഗസ്റ്റ് എത്രാമത്തെ മാസമാണ് നമ്മൾ നേരത്തെ 12 മാസങ്ങളുടെയും പേര് ക്രമമായി പഠിച്ചു അല്ലേ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അപ്പൊ എത്രാമത്തെ മാസമാണ് ആ മെഡിക്കൻ 8 മാസം അപ്പോൾ 21 ഇനി ഏത് വർഷമാണ് ഏത് വർഷത്തെ കലണ്ടറാണ് ഈ വർഷത്തെ ഓണമാണ് നമ്മൾ നോക്കിയത് എന്നാണെന്ന് അപ്പോൾ ഈ വർഷം എഴുതണം ഏതാ ഈ വർഷം 2021 മെഡിക്കൻ അപ്പോൾ ടീച്ചർ അത് എഴുതട്ടെ ശരി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം 21 എല്ലാവർക്കും മനസ്സിലായല്ലോ ആ മെഡിക്കൻ നമുക്കിനി ഇതേ രീതിയിൽ സ്വാതന്ത്ര്യ ദിനം എന്താണെന്ന് കണ്ടെത്തിയാലോ ടീച്ചർ നേരത്തെ പറഞ്ഞു സ്വാതന്ത്ര്യ ദിനം നമ്മുടെ ഇന്ത്യയിൽ പൊതു അവധി ദിവസമാണ്
എന്നാ സ്വാതന്ത്ര്യ ദിനം വരുന്നത്? മിടുക്കൻ ഓഗസ്റ്റ് 15 ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനം ഏത് ദിവസമാണെന്ന് കണ്ടെത്തി നമുക്ക് ഇതേ രീതിയിലൊന്ന് എഴുതി നോക്കാം. 2021 ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറാണ്. ടീച്ചർ പറഞ്ഞു ഓഗസ്റ്റ് 15 തീയതിയാണ് നമുക്ക് സ്വാതന്ത്ര്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇതാ കണ്ടോ, സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് നമുക്ക് നോക്കാം. ഏത് ദിവസമാണെന്ന്, അതായത് ഞായറാഴ്ച ആണ് സ്വാതന്ത്ര്യ ദിനം വരുന്നത്. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യ ദിനം തീയതി, മാസം, വർഷം എന്ന ക്രമത്തിൽ എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ 15 തീയതി അല്ലേ, ഏത് മാസമാണ്? മിടുക്കൻ ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റ് മാസം എത്രാമത്തെ മാസമാണെന്ന് നമ്മൾ കണ്ടെത്തി? 8 മാസം. അപ്പോൾ സ്വാതന്ത്ര്യ ദിനം വരുന്നത് 15/8/2021 ഏതാഴ്ചയാ? ഞായറാഴ്ചയാണ്. മിടുക്കൻ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ. 15/8/2021 ഞായറാഴ്ച സ്വാതന്ത്ര്യ ദിനം വരുന്നു ഇല്ലേ. അപ്പോൾ ഇനി നമുക്ക് ക്രിസ്തുമസ് എന്നാണ് വരുന്നതെന്ന് കണ്ടെത്താം. സാധാരണയായി നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എപ്പോഴാണ് പറയാമോ? December 25 തീയതി അല്ലേ മിടുക്കർ. അപ്പോൾ നമ്മൾ ഏത് മാസത്തെ കലണ്ടർ നോക്കും? ഈ വർഷത്തെ ക്രിസ്തുമസ് ഏത് ദിവസമാണെന്ന് കണ്ടെത്താൻ നമ്മൾ ഏത് മാസത്തെ കലണ്ടർ നോക്കണം? ഡിസംബർ മാസത്തെ കലണ്ടർ നോക്കണം. നമുക്ക് നോക്കാം ഡിസംബർ മാസത്തെ കലണ്ടറിൽ എന്നാണ് ക്രിസ്തുമസ് വരുന്നതെന്ന് നോക്കാം. കണ്ടോ, 2021 ഡിസംബർ മാസത്തിലെ കലണ്ടറാണിത്. അതിൽ ക്രിസ്തുമസ് വരുന്നത് 25 തീയതിയാണ്. 25 തീയതി ഏത് ദിവസമാണെന്ന് നമുക്ക് നോക്കാം. 25 തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ 2021 December 25 തീയതി ശനിയാഴ്ചയാണ് നമ്മൾ ഈ വർഷം ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ക്രിസ്തുമസിനെയും ഇതുപോലെ തീയതിയും മാസവും വർഷവുമായി അക്കങ്ങളിലൂടെ രേഖപ്പെടുത്തിയാലോ. നോക്കൂ, ക്രിസ്തുമസ് 25 തീയതിയാണ് വരുന്നത്. ഏത് മാസത്തിലാ വരുന്നത്? ഡിസംബർ മാസത്തിലാണ് വരുന്നത്. ഡിസംബർ മാസം എത്രാമത്തെ മാസമാണ് നമ്മൾ നേരത്തെ കണ്ടു? 12 മാസമാണ് ഡിസംബർ വരുന്നത്. അപ്പോൾ 25/12/2021 ശനിയാഴ്ചയാണ് ക്രിസ്തുമസ് വരുന്നത്. ഇനി നമുക്ക് ഈ വർഷത്തിലെ കലണ്ടറിലെ ഓരോ മാസങ്ങളിലും എത്ര ദിവസങ്ങൾ വീതമുണ്ടെന്ന് പരിശോധിക്കാം. 2021 ജനുവരി മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. 2022 മാസത്തിലോ 28 ദിവസങ്ങൾ. 3 മാസത്തിൽ 31 ദിവസങ്ങളുണ്ട്. 30 ദിവസങ്ങൾ. 3 മാസത്തിൽ 31 ദിവസങ്ങൾ. 30 ദിവസം. ജൂലൈ മാസത്തിൽ 31 ദിവസങ്ങൾ. ഓഗസ്റ്റ് മാസം 31 ദിവസം. സെപ്റ്റംബർ മാസം 30. ഒക്ടോബർ മാസത്തിൽ 31 ദിവസങ്ങൾ. നവംബർ മാസത്തിലോ 30 ദിവസങ്ങൾ. ഡിസംബറിൽ 31 ദിവസങ്ങൾ. ഇപ്രകാരം 31 ദിവസങ്ങളും
മുപ്പത് ദിവസങ്ങളും ഉള്ള മാസങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഇല്ലേ. അതുപോലെ 2021 ഫെബ്രുവരി മാസത്തിൽ 28 ദിവസങ്ങളാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. നമുക്കിനി ഒരു വീഡിയോ കാണാം. 30 ദിവസം സെപ്റ്റംബർ, ഏപ്രിൽ, ജൂണും നവംബറും, ഫെബ്രുവരി ഒഴികെ ബാക്കിയെല്ലാം 31 ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ 30 ദിവസവും 31 ദിവസവുമുള്ള മാസങ്ങൾ വീഡിയോയിലൂടെ പാട്ടായി കണ്ടില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ വർഷത്തെ കലണ്ടറിലൂടെ കടന്നു പോകാം. ഇത് ഏത് മാസമാണ്? ആർക്ക് പറയാം? ആ, മിടുക്കൻ. ജൂലൈ മാസം ഇല്ലേ. 2021 ജൂലൈ ആണ്. നമുക്ക് 2021 ജൂലൈ മാസത്തിലെ കലണ്ടർ ഒന്ന് പരിശോധിച്ചാലോ? 2021 ജൂലൈ മാസത്തിലെ ഞായറാഴ്ചകൾ പരിശോധിച്ചാൽ 4, 11, 18, 25 എന്നീ തീയതികൾ ഞായറാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ, ഏതൊക്കെ ദിവസങ്ങളാണ് ഞായറാഴ്ചകൾ എന്ന് പറഞ്ഞത്? 4, 11, 18, 25. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ, 4നോട് 7 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11 കിട്ടും അല്ലേ. 4 കഴിഞ്ഞ് 5, 6, 7, 8, 9, 10, 11. അടുത്തത് 11നോട് 7 ചേരുമ്പോഴോ? 11നോട് 7 ചേരുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടും ഇല്ലേ. അതുപോലെ 18നോട് 7 ചേരുമ്പോൾ 25 കിട്ടും. അപ്പോൾ അടുത്തടുത്ത ഞായറാഴ്ചകൾ തമ്മിൽ 7 ദിവസത്തെ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ ജൂലൈ മാസത്തിലെ ബുധനാഴ്ചകൾ നമുക്ക് പരിശോധിക്കാം. ബുധനാഴ്ചകൾ 7, 14, 21, 28 എന്നീ തീയതികളിലാണ് വരുന്നത്. അപ്പോൾ 2021 ജൂലൈ മാസത്തിലെ ബുധനാഴ്ചകൾ ഏതൊക്കെയാ? 7ാം തീയതി വരുന്നുണ്ട്, 14ാം തീയതി വരുന്നുണ്ട്, 21ാം തീയതി വരുന്നുണ്ട്, 28ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ തമ്മിലും പ്രത്യേകതകളുണ്ടോ നിങ്ങൾ നോക്കിയേ. ആ, 7നോട് 7 ചേരുമ്പോൾ എത്രയാ കിട്ടുന്നത്? 14 ഇല്ലേ. 14നോട് വീണ്ടും 7 ചേരുമ്പോൾ 21 കിട്ടുന്നുണ്ട്. 21നോട് 7 ചേരുമ്പോൾ അടുത്ത 28ാം തീയതിയും കിട്ടി. അപ്പോൾ അടുത്തടുത്ത ബുധനാഴ്ചകൾ തമ്മിലും 7 ദിവസത്തെ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ജൂലൈ 8 വ്യാഴാഴ്ചയാണ് എങ്കിൽ ജൂലൈ 16 ഏത് ദിവസമായിരിക്കും? ആർക്ക് പറയാം? ആ, എങ്ങനെ കണ്ടുപിടിക്കും? ആ, ജൂലൈ 8നോട് 7 ചേരുമ്പോൾ എത്ര കിട്ടി? 15 കിട്ടി അല്ലേ. അപ്പോൾ 15ാം തീയതി ഏത് ദിവസമായിരിക്കും? വ്യാഴാഴ്ചയായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത ദിവസമായ 16ോ? വെള്ളി, മിടുക്കൻ. അപ്പോൾ ജൂലൈ 8 വ്യാഴാഴ്ചയാണെങ്കിൽ ജൂലൈ 16 ഏത് ദിവസമായിരിക്കും? വെള്ളിയാഴ്ചയായിരിക്കും. ഇത് നമ്മൾക്ക് നമ്മുടെ അനുജത്തിയോടും അമ്മയോടുമൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ മിടുക്കരായിക്കൂടെ? നിങ്ങൾ ചെയ്യുമോ? ആ, ചെയ്യും, മിടുക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു? കലണ്ടർ പരിചയപ്പെട്ടു ഇല്ലേ. ഓരോ വർഷവും ഓരോ കലണ്ടറാണെന്നും മനസ്സിലാക്കി. കലണ്ടറിൽ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ദിവസങ്ങൾ, തീയതികൾ, പിന്നെ മാസങ്ങൾ, പിന്നെ ആ വർഷത്തിലെ വിശേഷ ദിവസങ്ങളും
പൊതു അവധി ദിവസങ്ങളും ഒക്കെ നമുക്ക് കലണ്ടറിലൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത് ഇംഗ്ലീഷ് മാസ കലണ്ടറാണ്. പിന്നെന്തെല്ലാം മനസ്സിലാക്കി? നമുക്ക് ഒരു തീയതി കിട്ടിയാൽ അതിനെ എന്താണ്, തീയതി, മാസം, വർഷം എന്ന ക്രമത്തിൽ അക്കത്തിൽ രേഖപ്പെടുത്താനും അത് ഏത് ദിവസം അല്ലെങ്കിൽ ഏത് ആഴ്ചയാണെന്ന് മനസ്സിലാക്കാനും നമ്മൾ പഠിച്ചു ഇല്ലേ. പിന്നെ പിന്നെ എന്ത് പഠിച്ചു? ആ മെഡിക്കൻ അടുത്ത അടുത്ത ആഴ്ചകൾ തമ്മിൽ 7 ദിവസത്തെ വ്യത്യാസമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. അത് ഏത് മാസത്തെ കലണ്ടർ ആണെന്ന് കണ്ടെത്തണം. നവംബർ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? അടുത്ത ചോദ്യം, ഈ കലണ്ടർ പരിശോധിച്ച് ശിശുദിനം എന്നാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. 2020 ശിശുദിനം ദിവസം, മാസം, വർഷം എന്ന രീതിയിൽ അക്കങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തണം. ഡിസംബർ 1st ഏത് ആഴ്ചയായിരിക്കും എന്ന് നിങ്ങൾ കണ്ടെത്തുമല്ലോ. വർക്ക്ഷീറ്റ് 2. വർക്ക്ഷീറ്റ് 2 ഫെബ്രുവരി മാസത്തെ കലണ്ടർ ആണ് നൽകിയിരിക്കുന്നത്. 2021 ഫെബ്രുവരി മാസത്തിൽ ഡാഷ് ദിവസങ്ങളുണ്ട്. 28, 30, 31. 2021 ഫെബ്രുവരി 26 വെള്ളിയാഴ്ചയാണെങ്കിൽ 2021 മാർച്ച് 1 ഏത് ആഴ്ചയായിരിക്കും? നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. കലണ്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് മൂന്നാമത്തേത്. 2021 ഫെബ്രുവരി 28 ഞായറാഴ്ചയാണെങ്കിൽ 2021 മാർച്ച് മാസത്തെ കലണ്ടർ തയ്യാറാക്കുക. അതിൽ കുറച്ച് ഭാഗങ്ങൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാൻ ശ്രമിക്കണം. വർക്ക്ഷീറ്റ് 4. 2021 ഒക്ടോബർ 11 തിങ്കളാഴ്ചയാണെങ്കിൽ താഴെ പറയുന്ന തീയതികൾ ഏത് ദിവസമാണെന്ന് കണ്ടെത്തണം. 2021 ഒക്ടോബർ 18 തിങ്കൾ, ടീച്ചർ ഒരു മാതൃക തന്നിട്ടുണ്ട്. അതുപോലെ 2021 ഒക്ടോബർ 13, 2021 ഒക്ടോബർ 25, 2021 ഒക്ടോബർ 3, 2021 ഒക്ടോബർ 9 എന്നീ ദിവസങ്ങൾ ഏതെന്ന് കണ്ടെത്തണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പഠന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കുട്ടികളെ സഹായിക്കുമല്ലോ. നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന കലണ്ടർ, ആ കലണ്ടർ പ്രവർത്തനങ്ങളിലും നിങ്ങൾ കുട്ടികളെ സഹായിക്കണം. വിശേഷ ദിവസങ്ങൾ കണ്ടെത്തുന്നതിനും ഓരോ മാസത്തെയും പ്രത്യേകതകൾ തിരിച്ചറിയുന്നതിനും ഈ വർഷത്തെ കലണ്ടറും പഴയ കാലത്തെ കലണ്ടറും, അതായത് മുൻ വർഷത്തിലെ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിനുമെല്ലാം നിങ്ങൾ കുട്ടികളെ സഹായിക്കുമല്ലോ.